വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. അരി കിട്ടിയാൽ ഓടയ്ക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു, അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. ജലത്തെ വെള്ളത്തെ നമ്മൾ മാനിക്കണം, വെള്ളം അടിക്കുന്നതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കണക്കാക്കി മാത്രമുള്ളൂ മനസ്സിലാക്കിയ ഉമ്മ മദ്യമാനിയുടെ വില മനസ്സിലാക്കിയുള്ള മനസ്സിലാക്കി. സത്യത്തിൽ എല്ലാവരും കുടിയെന്ന് വിളിക്കും, അതെ കുടിയെന്നല്ല വിളിക്കേണ്ട. സത്യത്തിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സംരക്ഷണ നായകൻ എന്ന് വേണം വിളിക്കാൻ. ഞാനിങ്ങനെ ഡ്രസ്സ് മടക്കി കൊടുക്കും. അപ്പം ഈ എൻ്റെ അണ്ടർവെയറിലെ ഈ അണ്ടർവെയർ ഇങ്ങനെ മടക്കി ഇവൻ ഒരൊറ്റപ്പെടുത്തി അത് ഇവൻ ജന്മം ചെയ്ത അണ്ടർവെയർ തൂക്കി കിടക്കുക. ഞാൻ പറഞ്ഞു ഇവനെ ഏതാ നീ ഏതാ ഇവയ്ക്ക് പോയി ആണെങ്കിൽ ഇതെനിക്ക് തന്നെ പ്ലീസ്. അവനത് കൊടുക്കണമെന്ന് ഞാൻ ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു കഴിഞ്ഞാൽ നിനക്ക് ഇതിൻ്റെ വില അറിയാൻ മേല. എന്നേക്കാൾ മുമ്പ് ഈ ലോകരാജ്യം മുഴുവൻ കണ്ട ആളായി. അതുകൊണ്ട് ഇത് നിന്നിട്ടുള്ള കളിയിൽ എൻ്റെ തരത്തിലുള്ളവരെ അണ്ണ ഇതെനിക്ക് പ്ലീസ് അണ്ണ എൻ്റെ എൻ്റെ അണ്ണൻ തന്നെ ഞാൻ എനിക്ക് ജീവനാണ് അണ്ണൻ എനിക്ക് തരണം. ഹലോ ഹായ് വെൽക്കം ടു ജിഞ്ചർ മീഡിയ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം പ്രശാന്ത് ഏട്ടനാണ്. പ്രശാന്ത് ഏട്ടാ ഹലോ. നമസ്കാരം. നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് ഈ സെറ്റാകത്തില്ല. അല്ല ഫർണിച്ചറിന്റെ അളവ് നമ്മുടെ അളവായിട്ട് ചേരത്തില്ല. എന്താണ് വിശേഷം? എന്ത് പറയാറ് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കുറെ നാളുകൾക്ക് എല്ലാരും നമ്മളിപ്പോ കുറെ എല്ലാരും ഒന്ന് റെസ്റ്റിലായിരുന്നല്ലോ. അതിനുശേഷം ഇങ്ങനെ പതുക്കെ പ്രോഗ്രാംസും ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മൂവ്മെന്റ്സ് ആയി വരുന്നു, അത്രേ ഉള്ളൂ. എല്ലാവരെയും പോലുള്ള വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻഡസ്ട്രിയില് അല്ലെങ്കിൽ ഈ കോണ്ടാക്ടിൽ വന്ന ഒരു വ്യക്തിയാണ് പ്രശാന്ത് ഏട്ടൻ. അപ്പൊ അന്ന് നമ്മൾ കണ്ട കാര്യങ്ങളാണ് തന്നെ അത് ഇന്നും ചെയ്താൽ പോലും ഇപ്പൊ ചെയ്താൽ പോലും അതിന് ഒരു ബോറടി ഇല്ലാതെ ഇരട്ടി സെലിബ്രേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് ഞങ്ങള്, പ്രശാന്ത് ഏട്ടന്റെ ഐറ്റങ്ങള് പ്രത്യേകിച്ച്. അത് ചിലപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രശാന്ത് ഏട്ടനോട് അത് ചെയ്യാൻ പറഞ്ഞു. പ്രശാന്ത് ഏട്ടൻ പറയും ഞാനത് എവിടെ ചെന്നാലും ചെയ്യുന്നു, അത് അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് ചെയ്തു പറയും. പക്ഷെ ആൾക്കാരുടെ ആൾക്കാർക്ക് അത് എത്ര മടുക്കത്തില്ല അങ്ങനെ തോന്നിയില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എല്ലാവരുടെ മനസ്സിലൊരു ധാരണയുണ്ട്. ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ ചെയ്ത കാര്യം തന്നെ എപ്പോഴും എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഒരു മടുപ്പായിട്ട് തോന്നും. പക്ഷേ എന്തോ ഈ ക്യാരക്ടറിനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പം ചിലപ്പം ഒരു ഈ ഈ ഐറ്റം കളിക്കുന്നതും നമ്മളൊരു പാട്ട് പാടുന്നതും ഒരേപോലെ മനസ്സിലായി. കാരണം പറയട്ടെ, അതെ തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു പഴയ പാട്ടാണെങ്കിലും പുതിയ പാട്ടാണെങ്കിലും ശരി, ഒരു പാട്ട് നമ്മൾ പഠിച്ചത് സുഖിച്ച് പാടുമ്പോൾ ആ പാട്ടുകാരനും സുഖിക്കും, കേൾക്കുന്ന ഒരാൾക്കും സുഖിക്കും എന്ന് പറയുന്നത് പോലൊരു സുഖം ഈ ഒരു ഐറ്റത്തിനുണ്ട്. സത്യം പറയാം, ഇതിപ്പോൾ ഈ ഒരു ക്യാരക്ടർ നമ്മൾ വേദി വന്ന് ഒന്നും പറയണമെന്നില്ല, ഈ ടീം ഇങ്ങനെ വന്നാൽ മതി, ആ ഷർട്ടും കയ്യിൽ അണ്ടർവെയറൊക്കെ ഒന്ന് കണ്ടാൽ മതി, വേറെ വേറെ വിഷയമൊന്നും ഇല്ല. അത് ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ പണിയെടുക്കേണ്ട കാര്യം. പക്ഷേ ഓട്ടോമാറ്റിക്കലി നമ്മളത് ചെയ്യുമ്പോഴുള്ള നമ്മളൊരു നല്ല സുഖമാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്തു. ഇപ്പം ഈ 90s പോലും ആ സമയത്ത് ഇപ്പോൾ പ്രശാന്ത് ഏട്ടൻ എന്നുള്ള പ്രശാന്ത് എന്നുള്ള പേര് തന്നെ ആ സമയത്ത് ഇപ്പം പിന്നെ അറിയാം എന്ന് വെച്ചു. ആ സമയത്തൊക്കെ അയ്യപ്പ ബൈജു എന്നുള്ളൊരു പേര് അത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇപ്പോഴും തന്നെ. പക്ഷെ ഞാൻ പറയുന്നത് പ്രശാന്ത് എന്നുള്ള പേര് ഏകദേശം അറിയാവുന്നവർ, ഇപ്പം സംഭവം അറിയാവുന്നവർ, നമുക്ക് അത്ര ഫീൽഡിലുള്ളവർക്ക് അല്ലെങ്കിൽ അടുത്ത് ചേർന്നിരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പിന്നെ ഈ ഗൂഗിളും പരിപാടികളും ഒക്കെ വന്നോണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും കിട്ടൂല. നേരത്തെ അങ്ങനെ ഒരു ഇതുമില്ലായിരുന്നു. അപ്പം ഈ അയ്യപ്പ ബൈജു എന്നുള്ള ക്യാരക്ടർ തന്നെയാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും അതായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അതായത് അന്ന് അന്ന് ആ ഒരു ടൈമിൽ ഏതെങ്കിലും ഒരു ഒരു മറക്കാനാവാത്ത ഒരു ഓർമ്മകളുണ്ടോ? അതായത് നിങ്ങൾ ടീമായിട്ട് പോയി ചെയ്തതോ അല്ലെങ്കിൽ ഊഹ് അത് എപ്പോഴാണത് മറക്കത്തില്ല എന്നുള്ള ഒരു ഓർമ്മ എപ്പോഴെങ്കിലും ഉണ്ടോ? ഒരു നമുക്ക് ഈ ഈ ഐറ്റം കളിച്ചപ്പോഴുണ്ടായതോ നമുക്ക് മറക്കാൻ പറ്റാത്ത സംഭവങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലാ സാധാരണഗതിയിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല. ആ ഞാൻ പിന്നെ ഈ വടകരയില് ഗിന്നസിൻ്റെ ഒരു ഷോ നടക്കും വടകര. അപ്പം അവിടെ പ്രോഗ്രാം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഒരു 15 minutes കഴിഞ്ഞു, 20 minutes കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രസാദേട്ടൻ വന്ന് പറഞ്ഞ് നിർത്താൻ പറഞ്ഞു. ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ സ്പോൺസേഴ്സിൽ അത് നടത്തിക്കൊണ്ടിരുന്ന ആ സംഘാടകർ മുങ്ങി, എന്തോ വിഷയങ്ങളാണ് അവിടെ
സംഘാടകർ മുങ്ങിയപ്പോഴത്തേക്ക് പരിപാടി നിർത്തിവെച്ചു. ഭയങ്കര വിഷയമായി, ആൾക്കാർ പ്രശ്നമായി, ആൾക്കാർ സ്റ്റേജ് വന്ന് ചോദിക്കും മറ്റേ ഭയങ്കര. അപ്പോൾ അപ്പം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ ബൈജുവിൻ്റെ ഡ്രസ്സ് നെക്സ്റ്റ് ഐറ്റം അതാണ്. അപ്പോൾ ഞാൻ ഈ ബൈജുവിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് എല്ലാം റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ മാത്രം ഉള്ളവരുടെ കയ്യിലും കൊണ്ട് ഇങ്ങനെ ബാക്കി എല്ലാവരും സെറ്റപ്പാണല്ലോ, മറ്റേ പരിപാടി കാണാൻ വന്നവരും ബാക്കിയെല്ലാം കൂടെ ഉള്ളവരെല്ലാം സ്റ്റാറുകളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ കാര്യങ്ങൾ പ്രസാദന അവിടെ നിന്ന് പോയി. പിന്നെ ആരുമായിട്ടൊക്കെ സംസാരിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തുടങ്ങാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവളെന്താ സംസാരിച്ച് കോംപ്രമൈസ്. അപ്പോൾ ഈ പോലീസുകാർ അവിടെ വന്ന് ഈ സംഭവത്തിനായ ഈ പോലീസുകാരെ അവിടെ വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് അറിയുമ്പോൾ പെട്ടെന്ന് പോലീസുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, കോംപ്രമൈസ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്നു. അപ്പോൾ പോയിരിക്കുന്ന എല്ലാവരും ഓടിച്ചിടുക. ഓടിച്ച് വിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓടിച്ച് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ പെട്ടെന്നൊരു പോലീസുകാരനെ എന്നെ കയറി പറയൂ. എന്നെ പിന്നെ പുള്ളി ഈ ഐറ്റത്തിൻ്റെ കാര്യമോ ഈ പരിപാടിയുടെ കാര്യമല്ല പുള്ളി 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 ശ്രദ്ധിച്ചില്ല. അപ്പം ഞാൻ ഐറ്റം കളിക്കേണ്ട ആളല്ലേ, എനിക്ക് ഈ പുള്ളി വിളിച്ചാൽ പോകാൻ പറ്റുമോ? ഞാൻ പറയില്ല, എനിക്ക് വരാൻ പറ്റത്തില്ല, നിനക്ക് വരാൻ പറ്റും. എനിക്ക് സാറേ എന്നൊന്നും വിളിക്കാനുള്ള സമയം ഇതല്ല, കാരണം എൻ്റെ മനസ്സിൽ അടുത്ത ഐറ്റം എൻ്റെതല്ലേ. പെട്ടെന്ന് തുടങ്ങിക്കുമെന്ന് പറഞ്ഞ പോലീസുകാർ പോകണോ പറഞ്ഞു. അപ്പം ഞാനിത് ഇപ്പം വേറൊരാൾ കാണുവാണെങ്കിൽ തോന്നും നമ്മൾ ഈ ഐറ്റം കളിക്കാൻ വന്നത് ഈ പോലീസുകാരനോടെന്ന് തോന്നും. അയ്യോ അത് ശരിയാ, മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര ബലത്തി, കാരണം എനിക്ക് പുള്ളിയൊക്കെ ബലമായി പോയി. കാരണം എനിക്ക് അടുത്ത എൻ്റെ ഐറ്റം തന്നെ എനിക്ക് അത്ര ബലമായി. ഞാൻ പറഞ്ഞു പുള്ളി ആകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിതിനകത്ത് നീ ഉള്ളതാണ് സാറേ പുള്ളി ഇതിനകത്ത് ഐറ്റം കളിക്കുന്ന കോസ്റ്റ്യൂം മറ്റു മാറി മാറിയിരിക്കാന്ന് അവർ പറഞ്ഞു. അവരുടെ സോറി കേട്ടോ, ഞാൻ പെട്ടെന്ന് വിട്ടു. സോറി കേട്ടോ, സോറി ടാടാ ഇറങ്ങട, എല്ലാവരും പറഞ്ഞു പുള്ളി വിട്ടു. അപ്പോൾ പുള്ളി അത് ആ ഒരു സീൻ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഈ ചില സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. ഇതുപോലെ ചിലർ ഒരു സ്ഥലത്ത് ഞാൻ പ്രോഗ്രാം ഇങ്ങനെ ചെയ്ത് കടുത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ ബാക്കിൽ വന്നിരുന്നു, അവൻ്റെ കണ്ണങ്ങ് നിറഞ്ഞിട്ട്, അവൻ കണ്ണ് നിറഞ്ഞിരുന്നു, ഭയങ്കര കണ്ണ് നിറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ അവന് ഞാൻ എന്താടാ അവനിങ്ങനെ വന്നത്. അപ്പോൾ ഗ്രീൻ, നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഗ്രീൻ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇട്ട് മെയിനിൽ ഗ്രീൻ നമ്മുടെ സ്റ്റേജ്. അപ്പോൾ സ്റ്റേജിൻ്റെ ബാക്കിൽ ബാക്ക് അറ്റം കഴിഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഞാൻ നിൽക്കുക. അപ്പം ഞാൻ അവിടെ തന്നെയാണ് ഇതൊക്കെ ടേബിൾ ഇട്ടിട്ട് ഞാൻ അവിടെ തന്നെ ഇറങ്ങി ജസ്റ്റ് അങ്ങോട്ട് കയറാൻ നിൽക്കുക. താഴെ ഗ്രീൻ റൂമുണ്ട്, താഴെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ ഇങ്ങനെ ഇവനിങ്ങനെ വന്ന് വലിയ ഭവ്യതയോടു കൂടി ഒന്ന് കരയു, അവൻ ഭയങ്കര കരച്ചിൽ. ഞാൻ പറയാം, അപ്പം ഞാൻ മാത്രം എന്നെ എന്ത് പറ്റി ചോദിച്ചത് ചോദിച്ചോണ്ട് ഇവന് സാധനം ഒരു പൈൻറ്റ് പൈൻറ്റ് ഇവിടെ നിർത്തിച്ച് അണ്ണ ഇത് മേടിക്കണം പ്ലീസ്. ഞാൻ മേടിക്കുന്നു, ഞാൻ പറയണേ എനിക്ക് വേണ്ട പറയാ, അങ്ങനെ പറയില്ലണ്ണ. ഞാൻ എത്ര നേരം കാത്തി നിന്ന് കൊണ്ടുവന്ന് നോക്കണേ ഈ സാധനം എൻ്റെ കൈ അല്ല. അവൻ അത്രയും നേരം ആ സാധനം പിടിച്ചു, അവൻ ആകപ്പാട് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ആ ടീം ആ പൈൻറ്റ് കാത്ത് സൂക്ഷിക്കണമെങ്കിൽ ആലോചിക്കും സ്നേഹം. ആ അവനപ്പോൾ അത് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് സുഹൃത്ത് എനിക്ക് വേണ്ട നീ പോകും പറഞ്ഞു. അണ്ണ അങ്ങനെ പറയല്ല, ഇവൻ പറഞ്ഞ ഉണ്ണി വന്ന ചെറു ഇവിടെ താമ്പോൾ അവൻ അവൻ കഴിക്കത്തില്ല, നീ വിട്ട ചോദ്യം ഒരു ഇറങ്ങിയിട്ട് അല്ല അണ്ണനറിയത്തില്ല ഞാൻ നീ അണ്ണനൊന്ന് വാങ്ങിച്ചാൽ മതി, അണ്ണൻ ആർക്കുമല്ലോ കൊടുത്തു കുഴപ്പമില്ല. ഞാൻ പറയും നീ ഇപ്പൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ഇരുത്തരെ ഞാനിങ്ങനെ ഡ്രസ്സ് മടക്കിക്കൊണ്ടു. അപ്പോൾ ഈ എൻ്റെ അണ്ടർവെയറല്ലേ, ഈ അണ്ടർവെയർ ഇങ്ങനെ മടക്കി ഇവൻ ഒരൊറ്റപ്പെടുത്തി ഇതിനകത്ത് ഇവൻ ജന്മം ചെയ്ത അണ്ടർവെയർ തൂക്കി കിടക്കുക. ഞാൻ പറഞ്ഞിട്ട് ഇവനേതാ നീ ഏതാ നീ വിട്ടു പോയ ആണെങ്കിൽ ഇതെനിക്ക് തന്നെ പ്ലീസ്, അവനത് കൊടുക്കണമെന്ന് ഞാൻ ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു കഴിഞ്ഞാൽ നിനക്ക് ഇതിൻ്റെ വില അറിയാൻ മേല, എന്നേക്കാൾ മുമ്പ് ഈ ലോകരാജ്യം മുഴുവൻ കണ്ട ആളായി, അതുകൊണ്ട് ഇത് നിന്നിട്ടുള്ള കളിയില്ല എന്നെ തരത്തില്ല. അണ്ണ ഇതെനിക്ക് പ്ലീസ് അണ്ണ എൻ്റെ എൻ്റെ അണ്ണൻ ഞാൻ എനിക്ക് ജീവനാണ് അണ്ണൻ ഇത് തരണം. കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ അണ്ടർവെയറിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും അവൻ്റെ ഫ്ലെക്സിബിലിറ്റിയും എല്ലാം ഒരുപോലെ മനസ്സിലായി. അതുപോലെ ഇങ്ങനെ നിൽക്കുക അവൻ ജന്മം ചെയ്ത് അവൻ വിടത്തില്ല. പക്ഷേ അവൻ ഭാരവാഹികൾ വന്നു, ഞാൻ പറഞ്ഞത് ഈ പെട്ടെന്ന് ഈ ഭാരവാഹികൾ വന്ന് ഇങ്ങനെയുള്ള ടീമിനെ കാണുമ്പോൾ ചിലർ കൈതെളി ഒരു കൈ ഞാൻ പറഞ്ഞത് ദൈവത്തെ വിചാരിച്ച ആകുമല്ലേ ആ കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞു വിട്ടാളാണ് ബാക്കിയത് എങ്ങോട്ട് പോകും ദൈവത്തിനറിയാം. പക്ഷെ അവൻ ആ അണ്ടർവെയർ വേണം, അവന് ജന്മം ചെയ്ത് അവൻ ആ തരത്തില്ല. അവനെങ്ങാണ്ട് കാണാനായിട്ട് ഓടുക, അവനാ എന്നെ പോലും പിന്നെ വേണ്ട, അവന് അണ്ടർവെയർ വേണം പെട്ടെന്ന്. അതൊരു അങ്ങനത്തെ കുറേ ചില ഇതുപോലെ നമ്മള് നമ്മളെത്ര ഒളിച്ചു പോയെന്ന് വിചാരിച്ചാൽ ഇവർ നമ്മളെ വിടത്തില്ല. നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ
സത്യം പറഞ്ഞാൽ പരമശിവന്റെ അവസ്ഥയും എൻ്റെ അവസ്ഥയും ഒരു വിലക്കും. അപ്പൊ എല്ലായിടത്തും പാമ്പായിരിക്കും. ആണെന്ന് ഭയങ്കര രസമാണ്. പക്ഷെ എന്നറിയാം, വേറൊരു കാര്യം, എത്ര ഇതാണെന്ന് പറഞ്ഞാലും ആ സ്നേഹം റെസ്പെക്റ്റ് ഉണ്ട്. വേറൊരാൾ സംസാരിക്കുമ്പം അത്രയും ഷൗട്ട്, എന്ത് പ്രശ്നങ്ങൾ വേണേലും അവരുണ്ടാകും, പക്ഷെ അതുപോലെ എത്ര മണിക്കൂർ വേണേലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും സ്നേഹം. അത് ഭയങ്കര, അതാണ് അവളെയാണ് നമുക്ക്, അതാ പറഞ്ഞ അത് ആർട്ടിസ്റ്റിനുള്ള സ്നേഹമല്ലത്, സുഹൃത്ത് ബന്ധമാണ്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ അയ്യപ്പ ബൈജുവിന്റെ ആ പാട്ടുണ്ടല്ലോ വഴിയിൽ പതിങ്ങനായി, അത് എവർഗ്രീൻ. ഈ എവർഗ്രീൻ മലയാള സിനിമയിലെ പാട്ടുകൾ എന്നൊക്കെ പറയുന്നതാണ്, എത്ര കേട്ട് കഴിഞ്ഞാലും നമ്മളത് മടുക്കൂല. അപ്പം ഇവിടെ നമുക്ക് വേണ്ടി ഒന്ന് ആ പാട്ട് ഇനി അല്ലെന്നുണ്ടെങ്കിൽ എന്നെ കണ്ടുമുട്ടി, നമ്മളിപ്പോ കുറച്ച് നാളുകളായല്ലോ കണ്ടിട്ട്, കണ്ടുമുട്ടി കഴിയുമ്പോൾ ചേട്ടൻ രണ്ടെണ്ണം, പ്രശാന്ത് ചേട്ടൻ രണ്ടെണ്ണം കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഞാനും ഇവിടെ ഉണ്ട്, എന്താണ് ശംഭുന്നോ എന്തെങ്കിലും ആ പാട്ട് പാടിയിട്ട് എന്തെങ്കിലും ഒരു സംഭവം. ഓക്കെ ഓക്കെ നോക്കാം. ഞാൻ ചുമ്മാ ഇരിക്കുന്നു, ഞാൻ കഴിച്ചിട്ടില്ല, വേണം രണ്ടെണ്ണം കഴിച്ചെന്ന് കൂട്ടിയേക്കാം, രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് ഞാൻ. വഴിയൊഴുകി പകയായി തിരിച്ചു നിൽക്കും ബൈജു, അരി കിട്ടിയാൽ ഓടയ്ക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു, അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. മൈ നെയിം ഈസ് ബൈജു, എൻ്റെ ഒരു ബൈജു നാട്ടോ, ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട്. അതുപോലെ ആമ്പിള്ള അടിച്ച് കൂമ്പുമായിട്ടിട്ടിരിക്കുക, കൊച്ചു പിള്ളേര് വരെ എന്നെ തല്ലിയിട്ടുള്ളൂ, സത്യമാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ അഹംഭാവമില്ല കേട്ടോ. മുൻ ജലമില്ലാതെ ആർക്കൊന്നും ജീവിക്കാൻ പറ്റുമോ? ഈ ഭൂമി പോലും വെള്ളത്താൽ ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത് അല്ലേ? അപ്പൊ ഈ ഒരു മനുഷ്യന് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ആലോചിച്ച് ചോദിക്കും. ഇപ്പൊ സപ്പോസ് ഒരു കടലിലാണ്, കടലിൽ വെള്ളമില്ല എന്ന് നീ വിചാരിക്ക, ഒരു കടലിൽ വെള്ളമില്ല, ഒട്ടുമില്ല വെള്ളം, നീ ഇതിന്റെ നടുക്ക് നടുക്കടലിൽ ചെന്ന് വീണാൽ നീ എങ്ങനെ രക്ഷപ്പെടും? വെള്ളമില്ലാതെ നിനക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല, പക്ഷത്തില്ല. അപ്പൊ വെള്ളം വേണം അവിടെ, മനസ്സിലായി? ഇല്ല, നടന്ന് നിന്റെ ഊപ്പാടളക്കും പച്ച പൊരിമണൽ തുണി, മനസ്സിലായി? അപ്പൊ വെള്ളം അനിവാര്യമാണോ? വെള്ളം എന്ന് പറയുന്ന സാധനം ഈ പ്രപഞ്ചത്തെ കൃത്യമായിട്ട് തുല്യം ചെയ്യിക്കുന്ന ഒരു സമ്പ്രദായമാണ്, മനസ്സിലായി? അപ്പം ജലത്തെ വെള്ളത്തെ നമ്മൾ മാനിക്കണം, വെള്ളം അടിക്കുന്നതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാരണം നീ മാത്രമുള്ളൂ മനസ്സിലാക്കിയ മദ്യമാനിയുടെ വില മനസ്സിലാക്കിയുള്ള, മനസ്സിലായി? സത്യത്തിൽ എല്ലാവരും കുടിയെന്ന് വിളിക്കും, കുടിയെന്നല്ല വിളിക്കേണ്ട സത്യം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സംരക്ഷണ നായകൻ എന്ന് വേണം വിളിക്കാൻ. 200% ടാക്സ് കൊടുത്ത് സാമാനം മേടിച്ചടിച്ചിട്ടാണ് ഈ സർക്കാരിന് പൈസ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മളെ കാണുമ്പോൾ പുച്ഛം അല്ലേ? അല്ല, ഇതൊക്കെയാണ് ഈ മദ്യപാനിയുടെ സംഭവത്തിലുള്ള ഇതെന്ന് പറഞ്ഞല്ലേ ഒരു പ്രത്യേകത എന്ന സംഭവം. നമ്മളിപ്പോ ഇപ്പോ ഒരു ഒരു ബോധമുള്ള ഒരാണ്, ഓക്കെ, വഴി കൂടി പോകുമ്പോ ഒരു സംഭവം കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അയാൾ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചുമ്മാ വേറെ പണി നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടരുത് എന്ന് ബോധമുള്ളവൻ പറയും. പക്ഷേ ഈ ബോധമില്ലാത്ത മദ്യപാനി ആണെങ്കിൽ ഉണ്ടല്ലോ, അവിടെ ഈ സാമാന്യം അടിച്ച് വിളിച്ച് പറയും, മനസ്സിലായി? ഇടപെട്ട് വിളിച്ചു പറയും. അപ്പൊ അവനെ മറ്റുള്ളവർ പറയും, അവൻ വല്ല ബോധമുള്ളവരാച്ചു, അവന് ബോധമില്ല, വേറെ ഇങ്ങനെ ഇങ്ങോട്ട് പറ ഈ വിളിച്ചു പറയുന്നവനെ ചൂണ്ടിക്കാണിക്കുന്നവനാണ് ഈ മദ്യപാനി ഇല്ലേ, അവനെയാണ് ബോധമില്ലാത്തവൻ പറയും. ബോധമില്ലെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഈ നാട്ടിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തുള്ളൂ, ഇടപെടത്തുള്ളൂ. അതെ, അവന് ബോധമില്ലാത്തവനായിട്ട് ചിത്രീകരിക്കും. ബോധമുണ്ടെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും അവിടെ അതായത് ഇപ്പൊ ഈ പണ്ട് കാലത്ത് പറയുമ്പോ ചിലപ്പോ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പോ 15 വർഷങ്ങൾക്കോ അല്ലെ 90 ആ കാലഘട്ടത്തൊക്കെ ഈ ഒരുപാട് ആർട്ടിസ്റ്റുകള് പ്രശാന്ത് ഏട്ടന്റെ കൂടത്തിൽ തന്നെ വർക്ക് ചെയ്തവരൊക്കെ കുറെ പേരുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കുമ്പം അവരൊക്കെ ചിലപ്പം പുതിയ ആൾക്കാർ വന്നത് കൊണ്ടാവാം ഒരു പക്ഷെ, അല്ലെങ്കിൽ അവരാൽ ചിലപ്പം ഒന്ന് ബാക്ക് ഔട്ട് ചെയ്ത് മാറി നിന്നതായിരിക്കും. ഇപ്പം അങ്ങനെ സജീവമല്ലാത്ത ആൾക്കാരുണ്ട്, അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് എപ്പോഴെങ്കിലും സ്വയം ഓർത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തായിരിക്കും ആ ഒരു കൂട്ടം ആൾക്കാർക്ക് സംഭവിച്ചതെന്ന്? പുതിയ ആൾക്കാർ വന്നോണ്ടാണോ? അതെ, ഒരു പരിധി വരെ നമ്മളുടെ കുഴപ്പം കൂടിയാണ്. കാരണം നമ്മളിപ്പോ
പുതിയ കാലം, പുതിയ ടെക്നോളജി, പുതിയത് എല്ലാം പുതിയത് നമ്മൾ വിശ്വസിക്കുക. പക്ഷേ പുതിയതൊന്നുമല്ല, ഇതെല്ലാം എല്ലാവർക്കും പറ്റുന്ന കാര്യം. ഇപ്പോൾ അപ്പോൾ ആ ഒരു നിലവിലുണ്ടായിരുന്ന നമ്മളൊരു സഹവർത്തിത്വ ഗാങ് ഉണ്ടല്ലോ, ആ കൂട്ടുകെട്ടും അത് നഷ്ടപ്പെടുമ്പോൾ അതിൽ നിന്ന് മാറി അവരുടെ ഭാവന, അവരുടെ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ നശിച്ചു എന്നും പറഞ്ഞ് കുറച്ച് പേര് മാറുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ അവർ ഭയങ്കര ടാലൻറ്റഡാണ്. അവർ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ടെക്നോളജി അറിയാവുന്ന കൂട്ടുകൂടി അവരുമായിട്ട് അവരുടെ ഡ്രീം, അതായത് ഇന്ന് നമ്മൾ സ്വപ്നം കാണുന്ന പണ്ട് നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ അതിൻ്റെ വിഷ്വൽ ഇറക്കാനും അതിനുള്ള സിമ്പിൾ വേയിൽ ചെയ്യാനുള്ള ഒരുപാട് അറിവുള്ളവരുണ്ട്. അറിവുള്ളവർ കൂടുമ്പോൾ നമ്മൾ അവരുമായിട്ട് സഹകരിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ അവരോടൊത്ത് നമ്മൾ സഹകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ കാലമുണ്ട്. അല്ലാതെ നമ്മൾ വിചാരിച്ച സംഭവം നമുക്ക് പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല അവിടെ. നമുക്ക് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു രീതി, നമ്മുടെ രീതിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറിക്കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെ പറയാൻ പാടില്ല. നമുക്കിപ്പോൾ ഏത് സാധനം, നമ്മളൊരു മനുഷ്യനാണ്, നമ്മൾ ആ മനുഷ്യനെ ഏത് രീതി വേണമെങ്കിലും മേക്ക് ചെയ്തെടുക്കാം. അറിവുള്ളവൻ യൂസ് ചെയ്യാൻ അറിയാവുന്നവൻ അവനെ യൂസ് ചെയ്യും, യൂസ് ചെയ്യണം. നമ്മൾ കാലത്തെ യൂസ് ചെയ്യാൻ പഠിക്കണം. അപ്പം ഈ നമ്മളിപ്പോൾ നിസ്സാരം, ഞാൻ വെറുതെ നമ്മൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല, ഇത് പറയല്ലേ, മനുഷ്യൻ എത്ര ഇല്ലായ്മപ്പെട്ടവനാണെങ്കിലും അവൻ്റെ കാഴ്ചപ്പാടാണല്ലോ അവനെ നയിക്കുന്നത്. കാഴ്ചപ്പാട് നന്നായെങ്കിൽ മാത്രമേ അവന് ഉയർച്ച ഉണ്ടാവുള്ളൂ. അല്ലാതെ കുറേ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാഴ്ചപ്പാടുകൾ നല്ലതാണെങ്കിൽ അവനായി, അവൻ എത്ര വൾഗറാണല്ലോ ശരി, എത്ര ഇല്ലായ്മക്കാരനാണല്ലോ, കാഴ്ചപ്പാട് നല്ലതാണെങ്കിൽ അവന് ഉയർച്ച ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ആ അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഈ പറയുന്ന നമ്മൾ, ഞാൻ മദ്യപാനി എന്ന് പറഞ്ഞ ക്യാരക്ടർ എടുത്ത് എനിക്ക് ആപ്റ്റാകുന്ന ഒരു സാധനമാണ്, അല്ല എനിക്ക് ആവശ്യമില്ലാത്തൊരു സാധനം എടുത്താൽ അതിന് മൈലേജ് ഉണ്ടാവത്തില്ല, ആണോ, റീച്ച് കിട്ടില്ല, ഉണ്ടാവില്ല. അപ്പോൾ ആ സാധനത്തിൽ കൂടി നമുക്ക് പറയേണ്ട കുറേ കാര്യം, എല്ലാ ജീവികളും എല്ലാ വസ്തുക്കളും ഇവിടെ വേണ്ടിയത് തന്നെയാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു സംഭവം ഏതാണോ അതിലൂടെ ഞാൻ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ സ്വീകരിക്കപ്പെടേണ്ട രീതി സ്വീകരിക്കപ്പെടും. അല്ലാതെ ഞാൻ കുറേ അവിടെ മലമറിച്ചിട്ട് വേറെ ഒരു കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇന്നും നമ്മൾ ആ സബ്ജക്റ്റ് എടുത്തത് ഇതൊരു കാലത്തും ചുമാറത്തില്ല. ഇത് ഞാൻ പ്രായമായാലും ഇതല്ലാതെ വേറൊരാൾ വന്ന് ചെയ്താലും ഈ മദ്യവും മദ്യപാനിയും അതിൻ്റെ വേറെ ഇതിലോട്ട് പോവില്ല. ഏതാണ്ട് പുതിയ വെർഷനൊന്നും ചെയ്താൽ മതി. അതെ, അപ്പോൾ കുഴപ്പമില്ല. ഏത് ആർട്ടിസ്റ്റ് വന്നാലും ആർട്ടിസ്റ്റ് ഒരു 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ ആ 10 പേരിൽ ഏറ്റവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നത് പ്രശാന്ത് ചേട്ടനായിരിക്കും. പ്രശാന്ത് ചേട്ടനായിരിക്കും നല്ല ഷർട്ടും ഫുൾ സ്ലീവും ജീൻസും എപ്പോൾ ഉണ്ടെങ്കിലും. പക്ഷെ സ്റ്റേജിൽ വരുമ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇത് സത്യമായ ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ ഒരു കാര്യത്തിലൊക്കെ ഇതിന് നമ്മളിപ്പോൾ നമ്മൾ ഇതെന്താ പറയുക, നമ്മളുടെ എല്ലാ സൗന്ദര്യവും ആരോഗ്യമൊക്കെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. അപ്പോൾ നമുക്കെന്നു പറഞ്ഞാൽ ഇത് ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ശംഭു ഇപ്പോൾ ഇങ്ങനെ താടി വെളുത്തി ഇങ്ങനെ ഫ്രീ കട്ട് നടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മുന്നിൽ, പക്ഷെ നമുക്കത് ചേർത്തില്ലായിരിക്കും. പക്ഷെ മാക്സിമം ശംഭുവിനെ ഞാനത് ചെയ്യും. അതെ, ശംഭു നീ മറ്റേ ഇത് മേടിച്ചിരണം കേട്ടാ എന്ന് ഞാൻ പറഞ്ഞ് ചെയ്യിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ കൂടെ നടക്കുന്നു, നമ്മളിങ്ങനെ ഇങ്ങനെ നടക്കുന്നെങ്കിലും നമ്മുടെ നമ്മുടെ റൗണ്ട് ടേപ്പിലുള്ള ആൾക്കാർ ഞാൻ കടന്ന് നല്ല സാധനം മേടിച്ചിരുന്നു കേട്ടോ, നീ ആ സാധനം മേടിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കും, ആ മേടിച്ചത് സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ അവരെ ശരിയാക്കി. ആ അപ്പം അതുപോലെ അപ്പം അവന്മാർ ശരിയാകുമ്പോഴത്തേക്ക് അവർ നമ്മൾ പറഞ്ഞ് നമ്മൾ അവരെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് അവന്മാർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൻ നമ്മളൊപ്പം നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള തോന്നലുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് പിടിച്ച് നിൽക്കാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും അവരെ നമ്മൾ ബാലൻസ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ അരയ്ക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലോ നമ്മൾ ചെറിയ പണി ഇതൊക്കെ ചെയ്യുന്നത്, അല്ലേ? ദൈവം തന്നല്ലേ ഇത്. അപ്പോൾ അപ്പോൾ നമ്മൾ അരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെല്ലുന്ന സ്ഥലം വളരെ പറ്റുന്നത്രയും മാന്യതയിൽ പോകും. ഞാൻ പറഞ്ഞ സത്യസന്ധമായ കാര്യം അറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനതുപോലെ വേറൊരാൾ അങ്ങനെ നടന്നാൽ അലക്ഷ്യമായിട്ട് നടന്നാൽ ഞാനത് നോട്ട് ചെയ്ത് പറയുകയും ചെയ്യും. എപ്പോഴും അങ്ങനെ സെറ്റപ്പായിട്ട് നടക്കണം. അതുകൊണ്ടാണ് ടിനി അങ്ങനെ പറഞ്ഞ മനസ്സിലായി. ഞാൻ പറഞ്ഞു നീ അത് ചെയ്താൽ അത് അങ്ങനെ ചെയ്യും, കാരണം എന്നേക്കാൾ കൂടുതൽ അത് ചെയ്താൽ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ നമ്മളെ ചെയ്യിക്കും. അപ്പൊ അതിന് നിർബന്ധം പിടിക്കുന്ന ഒരാളും കൂടി ആയതുകൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇനി വരുന്ന ട്രിപ്പുകൾ, ഇപ്പം അടുത്ത് എനിക്ക് 27-ാം തീയതി ദുബായിൽ ട്രിപ്പുണ്ട്. അത് കഴിഞ്ഞും ഇങ്ങനെ ഇങ്ങനെ ട്രിപ്പുകൾ ഒരുപാട് വരട്ടെ. ഇന്ത്യക്ക് വെളിയിലും ഇന്ത്യക്കകത്തും നമ്മുടെ കേരളത്തിലും ഒക്കെ ഇഷ്ടംപോലെ പരിപാടികൾ വരട്ടെ. അതുപോലെ അല്ലേ, അതായത് പ്രശാന്തേട്ടൻ ഇഷ്ടപ്പെടുന്ന എല്ലാ രീതിയിലും പോകാൻ പറ്റട്ടെ. സിനിമ ആയിക്കോട്ടെ, ചിലപ്പോൾ സ്ക്രിപ്റ്റ് എന്തും ആയിക്കോട്ടെ, നല്ലൊരു ജീവിതം. ഗോഡ് ബ്ലസ് യു. ഓക്കെ,
നല്ല സന്തോഷം. അപ്പോൾ അപ്പോൾ ഇത്രയും നാളും നമ്മളെ സ്നേഹിച്ച എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും തീർച്ചയായിട്ടും ഇതിനകത്ത് ഇനിയുള്ള കാലങ്ങളിലും എല്ലാ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടാവണം, പ്രോത്സാഹനം ഉണ്ടാവണം. എന്തൊക്കെയാലും സന്തോഷമായി വളർന്നു വന്നതും കൂട്ടുകാർ പ്രോത്സാഹിപ്പിച്ചാണ് ഇവിടെ ഇപ്പം ഇരിക്കുന്നതും നല്ല ഒരു സുഹൃത്തിൻ്റെ മുന്നിലാണ്. വളരെ സന്തോഷം ഇങ്ങനെ ഈ കൂട്ടുകെട്ടിൽ വന്ന് നിമിഷം ചെലവഴിക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷം. ശരി, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി, നമസ്കാരം. അടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. ഓക്കെ, അതൊരു പരിപാടിക്ക് ആയിക്കോട്ടെ. ആയിക്കോട്ടെ, ശരി.